ഇന്നത്തെ ടെക് ടൈം വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐഫോൺ മിനി സീരീസിനെ പറ്റിയും പിന്നെ നത്തിങ് ഫോൺ ടുവിനെ പറ്റിയാണ്. അപ്പൊ ഐഫോൺ മിനിയിലേക്ക് നമുക്ക് ആദ്യമേ പോവാം. അപ്പൊ ഐഫോൺ മിനി സീരീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടെണ്ണം ഉണ്ടായിരുന്നത് ഐഫോൺ 12 മിനിയും ഐഫോൺ 13 മിനിയും. ഐഫോൺ 13 മിനി നമുക്ക് ഇപ്പോഴും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അതായത് ആപ്പിൾ ഒഫീഷ്യലി വിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണ് ഐഫോൺ 13 മിനി. അത് നിങ്ങൾക്ക് മിനി സീരീസ് ഫോൺസ് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ ഇനിയിപ്പോ നമുക്ക് അങ്ങനത്തെ ഒരു വേർഷൻ കാണാൻ സാധ്യത വളരെ കുറവായതുകൊണ്ട് തന്നെ ഈ 13 മിനി ആയിരിക്കും നമുക്ക് ലാസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഐഫോൺ 13 മിനിയുടെ റിവ്യൂ ചെയ്യുമെന്ന്. അപ്പോൾ ഐഫോൺ 13 മിനിയുടെ റിവ്യൂ നമ്മൾ ചെയ്യാത്തതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ 13 മിനിയും 12 മിനിയും നോക്കാൻ നേരത്ത് വന്നിരുന്ന വ്യത്യാസം ഭയങ്കര കുറവായിരുന്നു. പിന്നെ അത് മാത്രമല്ല 13 മിനി നല്ല പ്രൈസ് കൂടിയൊരു ഫോണായിരുന്നു. അപ്പൊ അതിനകത്ത് തന്നെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ 12 മിനി ഞാൻ എന്റെ മെയിൻ ഫോണായിട്ട് ഏതാണ്ട് ഒരു വർഷം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ എനിക്ക് 12 മിനി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫോണായിരുന്നെങ്കിലും എനിക്ക് ഇനി അങ്ങനത്തെ ഒരു ഫോൺ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇപ്പോഴത്തെ ഒരു സമയത്ത് നമുക്ക് ഫോണിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിന്റെ ബാറ്ററി ബാക്കപ്പ് ആണ്. ഇപ്പൊ 12 മിനിക്ക് അത് വലിയൊരു ഡ്രോബാക്ക് ആയിരുന്നു. അപ്പൊ 13 മിനിക്കും അതിനകത്തൊരു ചെറിയ പ്രശ്നം കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മിനി സീരീസ് ഫോൺ എടുക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മിനി സീരീസ് ഫോൺ ഐഫോൺ 12 മിനി ആയാലും 13 മിനി ആയാലും നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതിന് മുമ്പത്തെ ഫോൺ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഐഫോൺ SE 2 അല്ലെങ്കിൽ ഐഫോൺ SE 3 അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ ഐഫോൺ 8 ഐഫോൺ 7 അല്ലെങ്കിൽ ഐഫോൺ SE 1. അപ്പൊ അങ്ങനത്തെ ഒരു ഫോൺ ആണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഐഫോൺ മിനിയിലേക്ക് പോവുകയാണെങ്കിൽ 12 മിനി ആയാലും 13 മിനി ആയാലും നിങ്ങൾക്ക് ആ ഫോൺ ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫീച്ചർ വെച്ച് നോക്കുവാണെങ്കിലും പിന്നെ ബാറ്ററി ബാക്കപ്പ് വെച്ച് നോക്കുവാണെങ്കിലും ഈ നമ്മൾ ഉപയോഗിക്കുന്ന പഴയ ഫോൺ അതായത് ഐഫോൺ 7 or 8 അങ്ങനത്തെ ഫോണിനെ കാട്ടിയൊക്കെ ഒരുപാട് ബെറ്റർ ആണ് ഐഫോൺ 12 മിനിയും 13 മിനിയും. പക്ഷെ നിങ്ങൾ അങ്ങനത്തെ ഒരു ഫോൺ അല്ല ഉപയോഗിച്ചത്, ഇപ്പൊ നിങ്ങൾ ഐഫോൺ 10 ആണ് ഉപയോഗിച്ചതെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പോയിട്ട് ഐഫോൺ 13 മിനി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് ചെറിയൊരു പ്രശ്നം കാണും. പക്ഷെ നിങ്ങൾക്ക് യൂസർ എക്സ്പീരിയൻസ് ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫീച്ചേഴ്സ് വെച്ച് ഒരുപാട് അഡ്വാൻസ്ഡ് ആയ ഒരു ഫോൺ തന്നെയാണ് 13 മിനി. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരുപാട് ഹെവി യൂസ് ഉണ്ട്, നിങ്ങളുടെ മെയിൻ ഡിവൈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ഫോൺ ആണെങ്കിൽ മിനി സീരീസ് നിങ്ങൾ എന്തായാലും വാങ്ങിക്കരുത്. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഫോണിൽ ചെയ്യാറില്ല, പിന്നെ നിങ്ങൾക്ക് ഒരു കോമ്പാക്ട് ആയ ഫോൺ വേണം, അതിലേറ്റവും ബെസ്റ്റ് വേണമെന്നാണെങ്കിൽ 13 മിനി ആണ് ഇപ്പോഴത്തെ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. അത് 12 മിനിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 12 മിനിയുടെ യൂസർ എക്സ്പീരിയൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. അതായത് കോമ്പാക്ട് ആയ ഫോണാണ്. അപ്പൊ നമുക്ക് അങ്ങനത്തെ രീതിയിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കേസ് ഇല്ലാതെ ഉപയോഗിക്കാൻ നല്ല കംഫർട്ടായിട്ട് തോന്നിയ ഒരു ഫോണായിരുന്നു 12 മിനി എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിന്റെ ക്യാമറ പറഞ്ഞാൽ ഏറ്റവും മികച്ചതായിരുന്നു. പിന്നെ പെർഫോമൻസിനകത്ത് എനിക്ക് ഒരു കുഴപ്പം തോന്നിയിട്ടില്ലായിരുന്നു. അത് എനിക്ക് തന്നെ ഡിസ്പ്ലേ പോലും 5.4 ഇഞ്ച് ഡിസ്പ്ലേ സൈസ് ഉള്ളെങ്കിലും ഡിസ്പ്ലേയുടെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും പെർഫെക്റ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് 12 മിനി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാറ്ററി ബാക്കപ്പിനകത്ത് ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട്, അതായത് ബാറ്ററി എന്ന് പറയുന്നത് ആദ്യം എടുത്ത സമയത്ത് ഒരു 4 മണിക്കൂർ റേഞ്ചിലൊക്കെ നോർമൽ യൂസ് ആണെങ്കിൽ കിട്ടുമായിരുന്നെങ്കിലും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ബാറ്ററി ബാക്കപ്പ് നല്ലോണം കുറയാൻ തുടങ്ങി. പിന്നെ ബാറ്ററി ഹെൽത്തും പെട്ടെന്ന് തന്നെ കുറയാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പ് ഭയങ്കര മോശമായി വന്നോണ്ടിരുന്നു. അതും രാവിലെ ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും 20% താഴെ ബാറ്ററി പോകണമൊക്കെ ആയിരുന്നു. ഞാൻ നോർമൽ യൂസിനകത്തുള്ള കാര്യമാണ് പറയുന്നത്, ഹെവി യൂസൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 12 മിനിയിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതിലൂടെ തന്നെ ഞാൻ ഫോണിനകത്ത് ഒരുപാട് സോഷ്യൽ മീഡിയ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവർ ഹീറ്റിംഗ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാര്യം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതാണ്. അതായത് ഫോണിനകത്ത് ഓവർ ഹീറ്റിംഗ് മെസ്സേജ് വന്നിട്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയായി മാറുന്നത്. അപ്പൊ അതുകൊണ്ടാണ് 12 മിനി എന്ന് പറഞ്ഞ ഫോൺ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഓപ്ഷൻ ആയിട്ട് പോലും അത് മാറ്റിയതിന് ശേഷം പിന്നെ 13 മിനിയിലേക്ക് എനിക്ക് പോകാൻ തോന്നായിരുന്നത്. ഇപ്പൊ 13 മിനിയിലേക്ക് വരുവാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ല ഞാൻ 12 മിനി അപ്ഗ്രേഡ് ചെയ്ത് 13 മിനിയിലേക്ക് പോകാതിന്റെ കാര്യം ഇതൊക്കെ തന്നെയാണ്. പിന്നെ അതിലൂടെ തന്നെ 13 മിനിയുടെ പ്രൈസിംഗ് നോക്കുവാണെങ്കിൽ ഇപ്പോഴായാലും സ്റ്റാർട്ടിംഗ് പ്രൈസിംഗ് എന്ന് പറയുന്നത് ഏതാണ്ട് 65,000 ആണ് ഒഫീഷ്യൽ പ്രൈസിംഗ്. നമുക്ക് ഓഫറിലേക്ക് കിട്ടും, പക്ഷെ ഒഫീഷ്യൽ പ്രൈസിംഗ് ഇങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത്. അത് ഇത്രയും വലിയൊരു പ്രൈസ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ബാറ്ററി പോരായ്മ, ഇപ്പൊ ആപ്പിൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ബെറ്റർ ആയെന്നാണ് പറയുന്നത് 12 മിനിയും 13 മിനിയും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. പക്ഷേ ആ ഒരു കാര്യത്തിനകത്ത് എനിക്ക് അത്ര ഉറപ്പില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ബെറ്റർ ആയാലും നമുക്ക് കൂടുതൽ കിട്ടാൻ പോകുന്ന ഒരു ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് മാക്സിമം 1 മണിക്കൂറൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് തന്നെ അത് ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 13 മിനിക്കും വലിയൊരു പോരായ്മ നടന്ന ബാറ്ററി തന്നെ ആയിരിക്കും. പക്ഷെ 13 മിനിക്ക് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിന്റെ പ്രൊസസറിനകത്ത് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. A15 ബയോണിക് ചിപ്പായി മാറി A14 നിന്ന്. പക്ഷെ നമുക്ക് 12 മിനിക്കകത്ത് പെർഫോമൻസ് ലാഗൊന്നും ഇല്ലായിരുന്നു. അപ്പൊ 13 മിനിക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാലത്തേക്ക് സപ്പോർട്ട് കിട്ടണം, പിന്നെ അതിലൂടെ തന്നെ കുറച്ചും കൂടെ കാലം സ്ലോ ആവാതെ തന്നെ വർക്ക് ആവുകയും ചെയ്യണം. പക്ഷെ 13 മിനിക്കകത്ത് ക്യാമറയ്ക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാമറ പെർഫോമൻസ് ഏറ്റവും നല്ല ബെറ്റർ ആയിരിക്കണം 13 മിനിക്കകത്ത് 12 മിനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. പക്ഷേ ഇവിടെ പ്രൈസിംഗ് വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് യൂണിറ്റ്സ് ആണ് നോക്കുന്നതെങ്കിൽ 12 മിനിയും 13 മിനിയും തമ്മിൽ ഒരു 4,000 ഗ്യാപ്പ് ഒക്കെ ഉള്ളെങ്കിൽ 13 മിനി നല്ലതാണ്. പക്ഷെ അതിന് കൂടുതൽ വലിയൊരു പ്രൈസ് വ്യത്യാസം ഉണ്ടെങ്കിൽ 12 മിനി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം തോന്നില്ല. പിന്നെ നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാർജിങ്ങിനകത്ത് തന്നെ ചാർജിങ് സ്പീഡ് എന്ന് പറയുന്നത് 20 വാട്ട് ചാർജർ വെച്ച് ചാർജ് ചെയ്താൽ ഫാസ്റ്റായിട്ട് ചാർജ് പോകുമെങ്കിലും, ഞാൻ പറയില്ല നമുക്ക് പെട്ടെന്ന് ചൂടാന്നൊരു കാര്യം വന്നപ്പോൾ ഞാൻ ചാർജ് ചെയ്യുന്ന സമയത്താണ് ഒരു ഓവർ ഹീറ്റിംഗ് മെസ്സേജ് കാണിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മിനി സീരീസ് എന്ന് പറയുന്ന ഫോൺ നിങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് എടുക്കാൻ. നിങ്ങൾക്ക് അങ്ങനത്തെ കോമ്പാക്ട് ഫോൺ ഇഷ്ടമാണെങ്കിൽ 13 മിനി ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ മെയിൻ ഡിവൈസ് ആയിട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഫോണിൽ ചെയ്യുമെങ്കിൽ
നിങ്ങൾക്ക് കോമ്പാക്ട് ഫോൺ ഇഷ്ടമാണെങ്കിലും ഞാൻ മിനി സീരീസ് റെക്കമെൻഡ് ചെയ്യത്തില്ല. അതിന് പകരം നിങ്ങൾ റെഗുലർ ആയിട്ടുള്ള വേർഷൻ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് എനിക്ക് 13 മിനിയും 12 മിനിയും പറ്റി തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞാൽ 12 മിനി ഞാൻ പേഴ്സണലി ഉപയോഗിച്ചുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചെടുത്തൊരു ഫോണാണെങ്കിലും ഒരു 5-6 മാസം കഴിയുമ്പോൾ തന്നെ ആ എടുത്തൊരു കാര്യത്തിൽ അതെനിക്കൊരു മോശമായ ഡിസിഷൻ ആയിട്ടാണ് തോന്നിയത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ 13 മിനി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കോമ്പാക്ട് ഫോൺ വേണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ മാത്രമേ നിങ്ങൾ മിനി സീരീസിലേക്ക് പോകാവൂ. അപ്പൊ ഇതാണ് എനിക്ക് ഐഫോൺ മിനി സീരീസിനെ പറ്റി പറയാനുള്ളത്. ഇത് കഴിഞ്ഞ് നമുക്ക് ഇനി അടുത്ത് നത്തിങ് ഫോൺ 2 പോവാം. ഇപ്പൊ നത്തിങ് ഫോൺ 2 എന്ന് പറയുന്നത് ഇനി നത്തിങ്ങിന്റെ അടുത്ത് വരാൻ പോണ ഫോണാണ്. ഇപ്പൊ നത്തിങ് ഫോൺ 1 പറ്റി നമ്മൾ റിവ്യൂ ചെയ്തിട്ടില്ല. ഇപ്പൊ 2 പറ്റി റിവ്യൂ ചെയ്യണമെന്നുണ്ട്. അത് നമുക്ക് ഫോൺ ലോഞ്ച് ആവുന്നതനുസരിച്ച് അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മളുടെ നത്തിങ് ഫോൺ 2 പറ്റി സംസാരിക്കുമ്പോൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നത്തിങ് പ്രീ ഓർഡർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് June 29. അതായത് June 29 തൊട്ട് നിങ്ങൾക്ക് ആ ഫോൺ പ്രീ ഓർഡർ ചെയ്യാൻ പറ്റും. ഇപ്പൊ പ്രീ ഓർഡർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫോണിനുള്ള ഫുൾ പ്രൈസ് ഒന്നും കൊടുക്കണ്ട. അതിന് വരും 2000 രൂപ കൊടുത്തിട്ട് ആ ഫോണിന് വേണ്ടി നിങ്ങൾ ഒരു സ്ലോട്ട് ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഫോൺ ലോഞ്ച് ആവുന്നത് July 11. ഇപ്പൊ July 11 ഫോൺ ലോഞ്ച് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള പ്രൈസ് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഫോൺ ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതിന് 2-3 വേരിയന്റ് കാണുമെന്നാണ് തോന്നുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വേരിയന്റ് വേണമെന്നുള്ള ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നത്തിങ് ഫോൺ 2 നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നത്തിങ്ങിന്റെ ആദ്യത്തെ ഫോണിനകത്ത് പ്രൊസസർ എന്ന് പറയുന്നത് ഫ്ലാഗ്ഷിപ്പ് ലെവൽ അല്ലെങ്കിലും ഈ വട്ടം ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊസസർ ആണ് ഉപയോഗിക്കാൻ പോണത്. അതായത് സ്നാപ്ഡ്രാഗന്റെ 8+Gen 1 ആണ് ഉപയോഗിക്കാൻ പോണത്. അപ്പൊ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നല്ല തന്നെ ആയിരിക്കും. പിന്നെ ക്യാമറയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു അതായിരിക്കും ഒരു വീക്ക് ആയിട്ട് വരാനുള്ള പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ നത്തിങ് ഫോൺ 2 അത്യാവശ്യം നല്ലതായിരിക്കണം. പിന്നെ അത് മാത്രമല്ല, അത്യാവശ്യം വ്യത്യസ്തമായ ഒരു ഫോണാണ് നത്തിങ് ഫോൺ എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ നത്തിങ് ഫോൺ 2 അതേ ഗ്ലിഫ് ഇന്റർഫേസ് അവർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ നല്ലൊരു ഓപ്ഷനായി മാറാൻ സാധ്യതയുണ്ട്. അത് എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ അവരൊരു 40,000 റേഞ്ചിലൊക്കെ ഇത് പ്രൈസ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനായി നിൽക്കുന്ന ഒരു ഫോണായി മാറും ഈ നത്തിങ് ഫോൺ 2 എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് നത്തിങ് ഫോൺ 2 പറ്റി തോന്നുന്നത്? അതേപോലെ തന്നെ നിങ്ങൾ ഒരു ഐഫോൺ മിനി യൂസർ ആണെങ്കിൽ നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, ആ കാര്യങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ പറയുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, അതുകൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്തുള്ളിൽ കാണാം. അതുവരെ ബൈ.